ലത്തീഫിഖാന്റെ പേരില്ലാത്ത പാതിര പേരില്ലെങ്കിൽ പിന്നെ എന്തിനാ കടന്നല്ലേ അർദ്ധരാത്രി പതിനൊന്ന് മണിക്കാണ് കട തുറക്കുന്നത് പുലർച്ചെ നാലു മണിക്ക് അടയ്ക്കുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇക്കയുടെ കച്ചവടം പൊടി പൊടിക്കും അതിന്റെ കാരണം ഇതാണ് കോമ്പറ്റേറ്റീവ് വേൾഡിൽ എല്ലാവരും എല്ലാറ്റിനും ഓഫർ ഉണ്ടെന്നപ്പോ ഇക്ക ഓഫർ കൊണ്ടുവന്നത് പൊറോട്ടയ്ക്കും ബീഫിനുമാണ് നീളമുള്ള ബോർഡിൽ ചോക്കും കൊണ്ട് എഴുതി പ്രദർശിപ്പിക്കാനോ കളറുള്ളട്ട കയ്യിലെടുത്ത് ഓർഡർ ചെയ്യാനോ നീണ്ട മനോന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് ആകെ പൊറോട്ടയും ബീഫും പിന്നെ നമ്മുടെ അതെ നമ്മുടെ ആംലേറ്റ് കോഴി മാത്രല്ലാറാവും ഇക്കൊക്കെ കൂടുതലും സ്ഥിരക്കാരാണ് അങ്ങനെയുള്ള സ്ഥിരക്കാരെ ഉണ്ടാക്കി കൊടുത്ത ഓഫർ എന്താണെന്ന് ഞാൻ പറയാം നാല് പൊറോട്ടയും ബീഫ് കറിയും കൂടെ അറുപത് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൂടുതലും സ്ഥിരക്കാരാണ് ഡെയിലി ബീഫ് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേക്കാ എന്ന് ചോദിച്ചാൽ ഇക്കൊരു കിട്ടിലൻ മറുപടി ഉണ്ട് എന്നാ മോനെ ചിത്രീ ബീഫ് കഴിക്കണ്ട എനിക്ക് മുട്ട കഴിക്കാലോ കൂടുതൽ പൊറോട്ടയും കൂടുതൽ തരാം അങ്ങനെ അഞ്ച് പൊറോട്ടയും ബീഫിന്റെ ഗ്രേവിയും ഒരു ഡബിൾ ഓംലെറ്റും അൻപത് ഉറുപ്യ മതി കൊച്ചി അച്ഛന്മാർക്ക് ഇത് പോരളിയാം അപ്പൊ നമ്മളിന്നുള്ളത് കൊച്ചിയിലാണ് ലത്തീഫ് അറിയാത്ത കൊച്ചിക്കാർ കുറവായിരിക്കും എന്നാൽ ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം കമ്പനി പടയിൽ നൂറ്റി എട്ടാമത് പില്ലർ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രാത്രി പതിനൊന്ന് മണിക്കും പുലർച്ചെ നാല് മണിക്കും ഇടയിൽ ലത്തീഫാന്റെ കട കാണാം പുലർച്ചെ നാല് മണി വരെ കടയുണ്ടല്ലോ എന്ന് കരുതി പന്ത്രണ്ടരക്ക് ക്യാമറയിൽ നോക്കിയ അവിടെയെത്തിയ എന്റെ അവസ്ഥ ഇതായിരുന്നു ബീഫിന്റെ പാത്രം ഓൾമോസ്റ്റ് കാലി നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത മണ്ണാർക്കാട് അല്ല മീൻ നൌഷാദ്ക്കട കട പോലെ തന്നെ ഇത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഇതിന്റെ വീഡിയോ താഴെ കൊടുക്കാവേ അതായത് ഒരു വൺ മാൻ ആർമി ഒരു വൺ മാൻ ഷോ എന്ന് പറയാം ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വല്ലപ്പോഴും മകൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരും അതല്ലെങ്കിൽ ഫുൾ ടൈം ഇക്ക കടയിൽ ഒറ്റയ്ക്കാണ് ഇവിടെ സെർവ് ചെയ്യുന്ന ഭക്ഷണം എല്ലാം തന്നെ ഇക്ക വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് പൊറോട്ടയാണെങ്കിലും ബീഫാണെങ്കിലും അങ്ങനെയെല്ലാം അതല്ലാതെ ലൈവായി പോകുന്നത് നമ്മുടെ ഓംലേറ്റും ചായയും മാത്രം കൊച്ചിക്കാർക്ക് മാത്രമല്ല തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും എല്ലാം രാത്രി യാത്ര ചെയ്യുന്നവർക്കൊരു സഹായമാണ് ലത്തീഫ് ഈ ഒരു കുഞ്ഞു കട ഫാമിലിയുമായി സധൈര്യം കാര്യച്ചല്ല ലത്തീഫ് ഖാന്റെ കടയിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നോ രണ്ടോ പൊറോട്ട ലത്തീഫ് ഖാ അധികം ഇട്ട് തന്നാൽ അതിനർത്ഥം നമ്മളുടെ വിശപ്പടങ്ങിയിട്ടില്ല എന്നും അത് ഇക്കയ്ക്ക് മനസ്സിലായി എന്നുമാണ് അതിനൊരു എക്സ്ട്രാ ചാർജ് ഇക്ക വാങ്ങില്ല അതാണ് ഇക്കയുടെ സ്വഭാവം എന്ന് ഇവിടത്തെ കൊച്ചിക്കാർ പറയുന്നു ഭക്ഷണം കഴിക്കാൻ വരുന്നു കഴിച്ചു പോകുന്നു പൈസ വാങ്ങുന്നു എന്നതിലല്ല ഇക്കയുടെ സന്തോഷം കഴിക്കാൻ വന്നവരുടെ വയറും മനസ്സും നിറഞ്ഞു പോവും അവർ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത് എന്നതെല്ലാം ഇക്ക ശ്രദ്ധിക്കാറുണ്ട് ഇതും പറഞ്ഞ ആരും അവിടെ പോയി പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കരുത് ഇക്കയുടെ ഒരു തുറന്ന മനസ്സ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് കഴുകുന്നെടുത്ത് കൊണ്ട് വെക്കുക അത് ഇക്കൊരു ഉപകാരം ഇക്കയുടെ ഫുഡിനെ കുറിച്ച് നമ്മൾ എന്ത് റിവ്യൂ പറയാനാ പൊറോട്ടയുടെ ഒരു പീസും കുറച്ച് ബീഫിന്റെ കറിയും ഉള്ളിലൊരു ഓംലേറ്റും കൂടെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ഫീലാണ് പിന്നെ ഒരു ചൂട് ചായയും കൂടെ ആയാ പറയേണ്ടതില്ലല്ലോ അല്ലെ കൊച്ചിക്കാരുടെ പാതിരാവശ്യപ്പെടക്കാനും യാത്രക്കാർക്കൊരു സഹായമായും ലത്തീഫിക്കാന്റെ കട രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ മണി വരെ എന്നും ഉണ്ടാവും നൂറ്റിയെട്ടാം നമ്പർ പില്ലറിന്റെ നേരെ മുമ്പിലായിട്ട് ഈ സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം